അപ്പോൾ എല്ലാ മൈൻഡ് പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹാപ്പി മദേഴ്സ് ഡേ ട്ടോ. പ്രസവിച്ചവർക്ക് മാത്രമൊന്നും അല്ല മദേഴ്സ് ഡേ, എല്ലാ അമ്മമാർക്കും. മനസ്സുകൊണ്ട് അമ്മയായാൽ മതി. ഭഗവാൻ കൃഷ്ണന്റെ അമ്മ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് യശോദ അമ്മേനെയാണ്. യശോദമ്മ പ്രസവിച്ചതല്ല കൃഷ്ണനെ. സോ പ്രസവിക്കണമെന്നില്ല, അമ്മയാവാം പ്രസവം അല്ലെങ്കിൽ ഗർഭിണിയാവുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജാക്ക്പോട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ലോട്ടറി മാത്രമാണ്. അങ്ങനെയായിട്ട് കരുതിയാൽ മതി. അപ്പം അമ്മയാവാൻ പറ്റാതെ ഇഷ്ടംപോലെ പേരുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനയും വഴിപാടും ഡോക്ടറും കണ്ട് നടക്കുന്ന കുറേ പേരുണ്ട്. ഈ 4 വർഷം പ്രഗ്നൻ്റ് ആവാണ്ടിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളിലായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ആ ഫീലിംഗ് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. എന്താ പറയുക, കുറേ അമ്മമാരില്ലാത്ത കുറേ കുട്ടികളുണ്ട്, അവർക്കൊക്കെ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ സ്നേഹം കൊടുക്കാൻ ശ്രമിക്കണം. എൻ്റെ അമ്മയുടെ കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയായിട്ട് എന്നും തല്ലൂട്ടാ, സ്ഥിരം തല്ലൂട്ടാ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോഴുണ്ടല്ലോ, എൻ്റെ അനിയത്തി അനിയനൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ എന്തെങ്കിലും കിച്ചണിന്നൊക്കെ എന്തെങ്കിലും ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഓടി വരും കേട്ടോ കിച്ചണിക്ക്. എന്നിട്ട് ചോദിക്കും ഞങ്ങളെ, നിങ്ങൾ തല്ലൂടാണോ ഇനി എന്ന് ചോദിക്കും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും ഞാനും അമ്മയും തമ്മിൽ തല്ലൂട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം രണ്ടുപേരെ കുറിച്ച് ഭയങ്കര കൺസേണാണ്. അപ്പോൾ ഒരു ദിവസം വിളിച്ചില്ലെങ്കിലും ഒരു ദിവസം കണ്ടില്ലെങ്കിലും ഒക്കെ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ മാത്രമാണ് ഞാനും അമ്മയായിട്ട് എന്നും അടിയെന്നൊക്കെ വിചാരിക്കുക. പക്ഷെ അല്ല, മിക്കവാറും എനിക്കറിയാവുന്ന വീടുകളിലൊക്കെ അമ്മയും മോളും തമ്മിൽ ഭയങ്കര അടിയാണ്. പക്ഷെ പരസ്പരം ഒരു എന്തോ ഒരു സ്നേഹം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങളങ്ങനെ പിണങ്ങിയൊന്നും ഇരിക്കാറില്ല കേട്ടോ. പ്രസവത്തിന് മുമ്പ് എനിക്ക് ഭയങ്കര ഡൗട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വളർത്തും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാ നോക്കും, കുട്ടി കരയുന്നത് എന്തിനാണെന്ന് എങ്ങനെ മനസ്സിലാക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു. അപ്പം എൻ്റെ അമ്മ പറയായിരുന്നു, അതൊക്കെ നീ താനെ പഠിക്കും. അപ്പം ഞാൻ അമ്മോട് ദേഷ്യപ്പെടും, പിന്നെ താനെ പഠിക്കും, ഞാൻ എങ്ങനെ താനെ പഠിക്കാനും, ഞാൻ പ്രസവിക്കാനാണ് പോണേ ഹോസ്പിറ്റൽ, അല്ലാണ്ട് വല്ല മാജിക്ക് പഠിക്കാനൊന്നുമല്ല, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം അമ്മ റെഡി, നീ പ്രസവിച്ചു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. പ്രസവിച്ച് കഴിഞ്ഞു അപ്പോഴൊന്നും എനിക്ക് എന്താ പറയുക, അവൾ അവരെ കാര്യങ്ങൾ അങ്ങനെ, അവൾ എന്തിനാ കരയണേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് എൻ്റെ അമ്മയാണ്. അപ്പം അവരെ എല്ലാ ചലനങ്ങളും അമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്മയാണ് കുറച്ചും കൂടി അവളെ കെയർ ചെയ്തത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ. പിന്നെ 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 ഉണ്ടല്ലോ, പിന്നെ കുറച്ചും കൂടി ദിവസം കഴിയും തോറും ഞാനങ്ങ് എങ്ങനെയാണെന്ന് കരഞ്ഞൂടാ, ഞാൻ അങ്ങ് പഠിച്ചു, ഇപ്പം വാവ എന്തിനാണ് കരയണേ, വാവരെല്ലാ കാര്യങ്ങളും ഏതാണ്ട് എനിക്കറിയാം, ഞാൻ തന്നെയാണ് വാവരെ ഡോക്ടർ കെയർടേക്കർ അങ്ങനെയൊക്കെ പറയാം. അമ്മ അന്ന് പറഞ്ഞ മാതിരി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു വരും നമ്മൾ. ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വാവനെ ഇങ്ങനെ കരച്ചിൽ നിർത്താനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. രാത്രി കാലങ്ങളിൽ ഉറങ്ങാണ്ട് ഇരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മ എന്നെ തട്ടി വിളിക്കുമായിരുന്നു, പിന്നെ എനിക്ക് പട്ടി ദേഷ്യമൊക്കെ വരുമായിരുന്നു. ഈ വാവ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ, പാല് കുടിച്ചാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ ഉറക്കം വന്നിട്ടവൻ കരയാണ്. പക്ഷെ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ഒന്ന് കെടുന്ന് ഉറങ്ങണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ കൊച്ചു കൊച്ചിനോടെ. അവൾക്കൊന്നും മനസ്സിലാവില്ല, എന്നാലും അവളോട് കിടന്നുറങ്ങണ്ടാ എന്നൊക്കെ ചോദിക്കും. ബിക്കോസ് ഏട്ടൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി, അപ്പം എനിക്ക് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കണ്ടാകുളത്തിലൊക്കെ എന്നെ ഏട്ടൻ കിടന്നുറങ്ങണ എനിക്ക് ദേഷ്യം വരും, ഞാൻ കൊച്ചെ കിടന്നുറങ്ങണ്ടെന്നൊക്കെ നോക്കും, കണ്ണുറപ്പിച്ചൊക്കെ നോക്കൂട്ടാ. അപ്പോഴും വാവ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ രാവിലെ എത്തുമ്പോൾ രാവിലെ നന്നായിട്ട് കിടന്നുറങ്ങുമല്ലോ കുട്ടികൾ, രാവിലെ എത്തുമ്പോൾ കിടന്നുറക്കത്തിൽ അവളുടെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ അപ്പം എനിക്ക് വിഷമം തോന്നുന്നു. യോ, ഈ കൊച്ചിനോടാണല്ലോ, ഈ ഒന്നറിയാത്ത കൊച്ചിനോടാണല്ലോ ഞാൻ തലേദിവസം ദേഷ്യപ്പെട്ടത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമാവുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിരുന്നു കേട്ടോ. അമ്മ വാവര അപ്പിയൊക്കെ നമ്മൾ കോരണ്ടേ, മൂത്രം ഒഴിച്ചാൽ മൂത്രം കുഴപ്പമില്ല, അപ്പിയൊക്കെ നമ്മൾ കോരണ്ടേ, ഇപ്പം ഭയങ്കര മണല്ലായിരിക്കുക എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു, നിൻ്റെ കുട്ടീനെ അപ്പിയല്ലേ, നീ തന്നെ കോരണം പിന്നെ അല്ലാണ്ടെന്ന് വെച്ച്. അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അറപ്പും, ശേ ഞാൻ ഇതുവരെ അത്രയും ചെറിയ കുട്ടീനെ എടുത്തിട്ടുമില്ല, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ അമ്മ എന്നൊക്കെ ചോദിച്ചു. അപ്പം അമ്മ ആ നീ തന്നെ നോക്കണം. അപ്പം എനിക്കതൊരു വിഷമമായിരുന്നു, വിഷമമല്ല എനിക്ക് എന്തോ വരിയായിരുന്നു. എനിക്ക് കേട്ടനൊക്കെ ആദ്യത്തെ പ്രാവശ്യം അവ അപ്പിട്ടപ്പോഴേ ആദ്യത്തെ പ്രാവശ്യം കുട്ടികളെ മഷിയിടും, അത് കഴിഞ്ഞിട്ടാണ് ഈ മഞ്ഞ കളർ അപ്പി വരുന്നത്. അപ്പം മഞ്ഞ കളർ അപ്പി ഇട്ടപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അപ്പി കണ്ടപ്പോൾ ഏട്ടൻ ഓക്കാനിച്ചു, അത് ഇങ്ങനെയായി. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട ഏട്ടൻ ചെയ്യണ്ട, ഞാൻ ചെയ്തോണ്ടെന്ന് പറഞ്ഞിട്ട. അപ്പം ഏട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല കുഴപ്പമില്ല, എൻ്റെ കുട്ടിയുടെ അപ്പിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓക്കാനൊക്കെ പോയി. ഏട്ടൻ തന്നെ അത് ക്ലീനാക്കിയില്ല. പിന്നെ പിറ്റേ ദിവസം എനിക്ക് തോന്നിയ വാവയ്ക്ക് മനസ്സിലായെന്ന് തോന്നി, ഏട്ടൻ ഓക്കാനിച്ചു എന്ന്. ഏട്ടൻ്റെ ദേഹത്ത് അങ്ങോട്ട് അപ്പിയിട്ടു, 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ദേഹത്ത് അപ്പിയിട്ടു. പിന്നെ ഏട്ടന് ഒരു പ്രശ്നമില്ല. ഇപ്പം വാവ അപ്പിടുമ്പോഴൊക്കെ ഞാൻ ഏട്ടനെ വിളിക്കാം, ഏട്ടാ അപ്പിട്ടു എന്ന് പറയുമ്പോൾ ഏട്ടൻ വന്ന് ക്ലീനാക്കി
ശരിയാക്കി കൊടുക്കും. ഞാനും നോക്കൂട്ടോ, തുണിയാണ് കിട്ടുന്നത് ബാവയ്ക്ക്. പാമ്പേഴ്സ് അല്ല രാവിലെ ഒന്ന് ഇടിപ്പിക്കുന്നത് കേട്ടോ, ചൂടല്ലേ. അപ്പൊ കൊച്ചിന് അത്രയും ചൂട്, പാമ്പേഴ്സിനൊക്കെ ഇടിപ്പിക്കുമ്പോ ഭയങ്കര ചൂടല്ലേ ആ ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് തുണിയാണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ബാവയ്ക്ക് ഏറ്റം വന്നിട്ട് ഇങ്ങനെ അവളെ കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ ആ തുണി കിട്ടുമ്പോഴാണ് ബാവയ്ക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ അവൾക്ക് ഏട്ടനോടാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. മൂത്രമൊക്കെ ഒഴിക്കുമ്പോഴേ ഏട്ടം വന്ന് മാറ്റുമ്പോ അവള് ഭയങ്കര ചിരിയും കളിയാ. ഞാനും അമ്മയും വേറെ എല്ലാവരും അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ദേഷ്യവും കരച്ചിലൊക്കെയാ. അവള് ഞാൻ കണ്ണു തുറന്ന് ഇപ്പൊ കണ്ണിനൊക്കെ തെളിച്ചായിട്ടാ കണ്ണു തുറന്ന് നോക്കുകയൊക്കെ ചെയ്യും. മദേഴ്സ് ഡേ പോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ളത് കേട്ടോ ഫാദേഴ്സ് ഡേ. എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. പെൺകുട്ടിയാണെങ്കിൽ എന്റെ ബാവ ഏട്ടനുമായിട്ട് നന്നായിട്ട് അറ്റാച്ച്ഡ് ആവണം. എന്നാലേ അച്ഛനുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി അവൾക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് എന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, എന്ന് വെച്ചാൽ എനിക്ക് എന്റെ അമ്മേനെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആണ് അച്ഛന്മാരായിട്ട്. അപ്പോൾ എൻ്റെ ബാവയ്ക്കും അതേമാതിരി തന്നെ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ കുറേ അവളുടെ കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെയാണ് ചെയ്യുക. ഞാൻ ആദ്യമേ നിർബന്ധിച്ച് ആദ്യം നിർബന്ധിക്കേണ്ടി വന്നു, ആ ഏട്ടാ ആ മൂത്ര തുണി മാറ്റി എന്നൊക്കെ നിർബന്ധിക്കേണ്ടി വന്നു. ഇപ്പം നിർബന്ധിക്കൊന്നും വേണ്ട കേട്ടോ. പുതിയതായിട്ട് അമ്മയാവണ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും പേടിക്കേണ്ട. എനിക്കും കുറേ ഡൗട്ട്സും പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുണ്ടാവും. ശരിക്കും ഞാൻ പറയാ വെച്ചാൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് മാതിരി പ്രീ ഡെലിവറി കൗൺസിലിംഗ് എന്തെങ്കിലും വേണമെന്ന്. ഈ ഒരു പേടി മാറ്റാനായിട്ട് കുറേ ഡൗട്ട്സ് നമുക്ക് ഉണ്ടാവും. ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. ഡെലിവറി കഴിഞ്ഞ് വാവ വരില്ലേ, അപ്പോൾ വാവ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിപ്പെൻഡൻ്റ് ആവാം. വാവരെ എ ടു സെഡ് കാര്യങ്ങൾ വരെ നമ്മൾ നോക്കണം. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെയാണ്. കരയുണ്ടമ്മ അയ്യോ ഞാൻ ഇവിടെ ഇരിക്കുക, വാവേജി ഇങ്ങോട്ട്. വാവച്ചി ചെറുതായി കരഞ്ഞു വിട്ടാ, അമ്മേരെ എടുത്തിരിക്കായിരുന്നേ. അപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നതാണ്. അപ്പൊ ആ വാവച്ചി ബഹളം വെച്ച് തുടങ്ങി. എനിക്ക് കൂടുതൽ പറയുന്നുണ്ട്, അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. എന്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എന്റെ ഇതുവരെയുള്ള എന്റെ അമ്മയായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇടാം കേട്ടോ. അല്ല ഇപ്പൊ വാവച്ചിക്ക് ഒരു കുഴപ്പമില്ല, ഇതങ്ങനെയാ. കൊറേ ഒരു പരിധി വരെ ഉണ്ടല്ലോ വാവച്ചിനെ ഏട്ടൻ എടുത്താ സമാധാനമായിക്കോളൂ കേട്ടോ. വേറൊരു ദിവസം എന്റെ ഇതുവരെയുള്ള അമ്മയായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എന്തൊക്കെയാ പഠിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, ഒരാള് എനിക്ക് അന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞു തരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടോ. പ്രഗ്നൻസി ടൈമിൽ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും രണ്ടോ മൂന്നോ പേർക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അമ്മമാർക്കും പ്രസവിച്ചില്ലെങ്കിലും ആ മനസ്സ് മതി, അമ്മ എന്നുള്ളൊരു മനസ്സ് മതി. എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ജസ്റ്റ് ഒരു ദിവസം മാത്രം അമ്മമാരുമായിട്ട് സെൽഫി ഇട്ടിട്ട് FB-യിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യാതെ എല്ലാ ദിവസവും അമ്മമാരെ കഴിയുന്നതും സ്നേഹിക്കുക, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ഹാപ്പിയാക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. പോട്ടെ ടാ, എൻ്റെ കൊച്ചു കരയുന്നു. ആ മതി.